തൻ്റെ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം വലത് കൈ മുറിച്ചു മാറ്റിയ ധീരനായ ഒരു യുവാവിൻ്റെ കഥയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മധുഭാസ്കരൻ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടു കാണും. ജീവിതം അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല, ജീവിതത്തിൽ എന്തു നഷ്ടപ്പെട്ടാലും നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. 1975 അമേരിക്കയിൽ ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ആരോൺ റാൾസ്റ്റൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പഠനം കൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറായി ഇൻഡൽ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്തു. അങ്ങനെ ആ ജോലി ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സമയത്ത് ഹോബിയായി കൊണ്ട് നടത്തുന്നത് മലകയറ്റമാണ്. മലയിനെ കീഴടക്കിയാൽ ജീവിതത്തിനെ കീഴടക്കാം എന്ന തിരിച്ചറിവോടുകൂടി ഒറ്റയ്ക്ക് മലകയറ്റം നടത്തുന്ന ഈ ചെറുപ്പക്കാരൻ, ഒരു ഹരമായി അഡ്വഞ്ചറസിനെ കണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ, 2003 ഏപ്രിൽ 26 ബ്ലൂ ജീൻ മലയിടുക്കിൽ ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നു. നല്ല ഒരു വലിയ താഴ്ചയിലുള്ള മലയിടുക്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 65 മീറ്റർ താഴ്ചയിലെത്തിയപ്പോൾ മുകളിൽ നിന്നൊരു പാറാങ്കൽ ഉരുണ്ടു വരുന്നു. അങ്ങനെ മലയിടുക്കിൻ്റെ ഒരു ഭാഗവും ഉരുണ്ടു വന്ന പാറാങ്കലിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ വലത് കൈ കുടുങ്ങുന്നു. ആരോൺ റാൾസ്റ്റൻ്റെ വലത് കൈ കുടുങ്ങുന്നു. എത്ര ശ്രമിച്ചിട്ടും കൈ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. 360 കിലോ ഭാരമുള്ള പാറാങ്കല്ലായിരുന്നു എന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി ഈ പാറാങ്കല്ല്, ഈ വലത് കൈ കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും കൈ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് ഈ പാറാങ്കല്ലിനെ ഉന്തി മാറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അങ്ങനെ ആദ്യ ദിവസം കടന്നുപോയി, രണ്ടാം ദിവസം കടന്നുപോയി, 3 ദിവസത്തെ ശ്രമങ്ങൾക്ക് ശേഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു, തിരിച്ചെടുക്കാൻ പറ്റില്ല. കയ്യിലെ ചോരവോട്ടം നഷ്ടപ്പെട്ടു, രക്തവോട്ടം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു, അത് കുടിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നു. എത്ര ഉച്ചത്തിൽ അലറിയാൽ പോലും കേൾക്കാൻ കഴിയില്ല. ആരുമില്ലാത്ത 65 മീറ്റർ താഴ്ചയുള്ള മലയിടുക്കിലാണ് ഇയാൾ കുടുങ്ങിക്കിടക്കുന്നത്. 4ാം ദിവസം തൻ്റെ കൈ മുറിച്ചു മാറ്റാനൊരു ശ്രമം നടത്തി. കൈ മുറിച്ചു മാറ്റാൻ കയ്യിൽ 2 കത്തികൾ ഉണ്ടായിരുന്നു. ആ കത്തികൾക്ക് മൂർച്ച കുറവായതുകൊണ്ട് അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൻ്റെ കയ്യിലുള്ളൊരു ക്യാമറ ഉപയോഗിച്ച്, ഫോൺ ഉണ്ടായിരുന്നില്ല, കയ്യിലുള്ളൊരു ക്യാമറ ഉപയോഗിച്ച് തൻ്റെ അവസാനത്തെ മെസ്സേജ് കുടുംബത്തിന് വേണ്ടി അയാൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ മരിക്കും എന്ന് ഉറപ്പാക്കി അന്ന് രാത്രി, 4ാം ദിവസം രാത്രി അയാൾ സ്വപ്നം കാണുന്നു. വലത് കൈയില്ലാതെ തൻ്റെ കുട്ടികളുമായി കളിക്കുന്ന ഒരു കാഴ്ച. 5ാം ദിവസം ഇയാൾ തീരുമാനിക്കുന്നു തിരിച്ചു വരണമെന്ന്. അങ്ങനെ തൻ്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് എല്ല് മുറിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾ തൻ്റെ എല്ല് സ്വയം ഒട്ടിച്ചു മാറ്റുന്നു. എന്നിട്ട് കത്തി കൊണ്ട് ആ തോരും മുറിച്ചു മാറ്റി ആ ചോരയിനെ കെട്ടിക്കൊണ്ട് അവിടെ നിന്ന് 65 മീറ്റർ മുകളിൽ കയറുന്നു. 13 കിലോമീറ്റർ അപ്പുറത്താണ് ഇയാളുടെ വാഹനം നിൽക്കുന്നത്. ഈ കെട്ടുമായി, ഒലിക്കുന്ന ചോരയുമായി 13 കിലോമീറ്റർ വാഹനത്തിലേക്ക് ഇയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണക്കുകൾ പറയുന്നത് 18 കിലോ ഇയാളുടെ ഭാരം കുറഞ്ഞു 5 ദിവസത്തിൽ എന്നാണ്. 25% ബ്ലഡ് പുറത്തുപോയി. അങ്ങനെ ആ വാഹനത്തേക്ക് ഇനി പോകുന്ന വഴിക്ക്, ആ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് നെതർലാൻഡിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ ഇയാളെ കാണുന്നു. അവർ ഇമ്മീഡിയറ്റായി ആരോഗ്യ വിദഗ്ധരെ വിളിച്ചു പറയുകയും അങ്ങനെ ഹെലികോപ്റ്റർ വന്ന് ആരോൺ റാൾസ്റ്റണിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും അങ്ങനെ ആരോൺ റാൾസ്റ്റണിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് 13 പേരിറങ്ങിയാണ് ആ പാറാങ്കല്ല് മാറ്റി അയാളുടെ വലത് കൈ പുറത്തെടുത്തത്. ചീഞ്ഞുപോയ വലത് കൈ കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചാരം കൊണ്ടുപോയി ആരോൺ റാൾസ്റ്റണിന് കൊടുത്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു പോയി എന്ന സ്ഥലത്ത് നിന്ന് ആ കൈ മുറിച്ചു മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആ മനുഷ്യൻ കാണിച്ച ചങ്കൂറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നാണ്. ഈ ആരോൺ റാൾസ്റ്റണിൻ്റെ ജീവിതത്തിലുണ്ടായ 2003 സംഭവം പിന്നീട് ലോകമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ധീരത ഒരുപാട് വാഴ്ത്തപ്പെട്ടു. എങ്കിലും ആരോൺ റാൾസ്റ്റൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അമേരിക്കയിൽ ആ ചെറുപ്പക്കാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായാൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇതാണ്. 1,
എല്ലാ നഷ്ടങ്ങളും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു നഷ്ടം വരുമ്പോൾ ജീവിതത്തിൽ അവസാനമാണ് എന്ന് ചിന്തിക്കുന്നത് പാപമാണ്. ജീവിതത്തിൽ പരീക്ഷ തോൽക്കുമ്പോൾ, ജീവിതത്തിൽ സമ്പത്ത് പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ബിസിനസ് പരാജയപ്പെടുമ്പോൾ, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം തീർന്നുപോയി എന്ന് ചിന്തിക്കുന്നതിന് മുമ്പിൽ ആരോൺ റോൾസ്റ്റർ നമുക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, തിരിച്ചു വരാനുള്ളതാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആരോൺ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ധൈര്യം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബോൾഡ്നെസ്, അത് തൻ്റെ കൈ മുറിച്ചു മാറ്റാനുള്ളൊരു ചങ്കൂറ്റമുണ്ടല്ലോ, അതിനെ ലോകം ഇന്നും ആരാധനയോട് കാണുന്നു. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ ഒരു ബോൾഡ്നെസ് ഉള്ളവരെയാണ് ലോകം ഇഷ്ടപ്പെടുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ കൈകളല്ല നിങ്ങൾ എന്നതാണ്. കൈകൾ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഈ ചിന്ത വേണം, നഷ്ടപ്പെടുന്നത് നമ്മളല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നാണ്. അങ്ങനെ ജീവിതത്തിനെ തിരിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേവലാതിപ്പെടുകയോ, നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയോ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് എന്ന് ആരോൺ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. അങ്ങനെ നമുക്ക് മുന്നേ പോയ ആ ചെറുപ്പക്കാരൻ, 1975 ജനിച്ച് നമുക്ക് മുന്നേ പോയ ഇന്ന് 46 വയസ്സ് മാത്രം പ്രായമുള്ള അമേരിക്കയിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന ആരോൺ റോൾസ്റ്റർ നമുക്ക് ഒരു മാതൃകയാവട്ടെ. പ്രിയമുള്ളവരെ, പുതിയ വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.